എറണാകുളം രൂപതയിലെ വിമത വൈദികരിൽ ഒരാൾ. പോക്സോ കേസിൽ അകത്തായതുവരെയുള്ള വിമത പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? നുണകളുടെ ഒരു നീണ്ട നിരയാണ് ആദ്യം മനസ്സിലെത്തുന്നത്. പള്ളികളിൽ നൊവേനകൾ നിരോധിക്കും, രൂപങ്ങൾ എടുത്തുമാറ്റും, ജപമാല നിരോധിക്കും എന്നൊക്കെയാണ് ആദ്യം കേട്ട നുണകൾ. ഇതൊക്കെ അൽത്താറയിൽ നിന്ന് പറയാൻ വിമത വൈദികർക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നതാണ് വാസ്തവം. കൂടാതെ വിശുദ്ധ കുർബാനയുടെ ഔദ്യോഗിക ക്രമം നടപ്പാക്കിയ രൂപതകളിൽ നിന്നും യാതൊരു ബഹളവും കേൾക്കുന്നുമില്ല. അവിടെയൊക്കെ ഇപ്പോഴും കൊന്തയും നൊവേനയും ഒക്കെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് കേട്ടത് രൂപതയുടെ പണം കട്ടുകൊണ്ടുപോയി എന്നാണ്. എങ്ങോട്ട് കൊണ്ടുപോയി എന്ന ചോദ്യത്തിനുത്തരമായി വിമത വൈദികർ നൽകിയത് വ്യാജരേഖകളാണ്. അതിൻ്റെ അന്വേഷണത്തിൽ പോലീസ് 3 വൈദികരെ പ്രതികളാക്കി. ഏറ്റവും ഒടുവിൽ കർദിനാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കേരള പോലീസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലവും നൽകി. സ്വന്തം കഴുത്തിന് കത്തിവെച്ചുകൊണ്ട് കേരള പോലീസ് ഒരു തെറ്റായ സത്യവാങ്മൂലം നൽകില്ലല്ലോ, അതും സുപ്രീം കോടതിയിൽ. കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. കുർബാന പുസ്തകം എറണാകുളത്തെ വൈദികർ അംഗീകരിക്കുന്നു എന്നതാണ് പിന്നീട് കേട്ട കള്ളം. പക്ഷേ കുർബാന പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കാർമികനും ശുശ്രൂഷികളും ബലിപീഠത്തെ വണങ്ങി വചനവേദിയിൽ വന്നു നിൽക്കുന്നു. എവിടെയാണ് ഇവരുടെ വചനവേദി? ലത്തീൻ സഭയിൽ പോലും വചനവേദിയും ബലിവേദിയും വ്യത്യസ്തമാണ്. വിമതർ വീണ്ടും പറഞ്ഞത് മാർപ്പാപ്പയ്ക്കെല്ലാം അറിയാം എന്നാണ്. പക്ഷേ മാർപ്പാപ്പ ചെയ്തത് എന്താണ്? നിങ്ങളുടെ വിമത പ്രവർത്തനങ്ങൾ എന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഒപ്പ് ചാർത്തി എറണാകുളം രൂപതയ്ക്ക് മാത്രമായി ഒരു കത്തെഴുതി. കൂടാതെ തന്നെ കാണാനെത്തിയ വൈദിക വിദ്യാർത്ഥികളോട് ആലഞ്ചേരി പിതാവിനോട് യുദ്ധം ചെയ്യുന്ന വിമതരാണോ നിങ്ങൾ എന്ന് ലോകം മുഴുവൻ കേൾക്കുന്നത് പോലെ ചോദിക്കുകയും ചെയ്തു. പിന്നീട് കേട്ടത് കരയിലാണ് ശരി എന്നാണ്. പക്ഷേ തരം പോലെ നട്ടല് വളയ്ക്കുന്ന കരയിൽ വത്തിക്കാൻ പ്രതിനിധി വീട്ടിൽ വന്ന് രാജിവെപ്പിച്ച് പറഞ്ഞുവിട്ടു. ഒടുവിൽ വിമത റാലിക്ക് ആളെ കൂട്ടാൻ ജപമാല റാലി മാത്രമാണെന്ന് കള്ളം പറയുന്ന വിമത വൈദികനെയും നമ്മുടെ പള്ളിയിൽ കണ്ടു. ഒടുവിൽ രാഷ്ട്രീയക്കാരെ പോലെ സഭയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന വൈദികരെയാണ് നമ്മൾ കണ്ടത്. കൽദായ സഭയിൽ ഉടലെടുത്ത ആരാധനക്രമം പാലിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. പിന്നീട് പരാജയ ഭീതിയിൽ 70 കഴിഞ്ഞ ഒരു വൃദ്ധനോട് കാലുതല്ലിയൊടിക്കുമെന്ന് ആക്രോശിക്കുന്ന പിശാച് ബാധിതരെയും നമ്മൾ എറണാകുളം രൂപത കേന്ദ്രത്ത് കണ്ടു. കൂനിന്മേൽ കുരുപോലെ ഒടുവിലിത പോക്സോ കേസിൽ അകത്തായിരിക്കുന്നത് വ്യാജ കമ്മീഷൻ റിപ്പോർട്ടുണ്ടാക്കിയ എറണാകുളം രൂപതയിലെ വിമത വൈദികനും. എന്തുകൊണ്ടാണ് വിമതർക്ക് എപ്പോഴും തെറ്റുപറ്റുന്നത്? ഉത്തരം ബൈബിളിൽ തന്നെയുണ്ട്. പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവർ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. 1 സാമുവേൽ 15:22. അവൻ തന്നെ തന്നെ താഴ്ത്തി മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായിരുന്നു. ഓരോരുത്തരും സ്വന്തം അധികാരിയോട് വിധേയത്വമുള്ളവനായിരിക്കട്ടെ. കാരണം സഭയിലെ അധികാരമെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു. നിയമപരവും ദൈവികവുമായ അനുസരണമാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം. അത് നിഷേധിക്കുന്നവർ കത്തോലിക്ക സഭയിൽ അംഗമല്ല. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.